ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുധീസ് കുക്ക് ഹൗസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറുപയർ ഉലർത്തലാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂട്ടത്തിലുമൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ ചതച്ചെടുക്കാനാണ് പോകുന്നത്. ഇപ്പം ഞാനിവിടെ 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കുതിർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം മുളകും മഞ്ഞളും കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം ഒരു 10-15 ചുവന്നുള്ളിയുണ്ട്. നമുക്ക് അതും കൂടെ ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർക്കുന്നത് കൊണ്ട് ഈ ചെറുപയറിൽ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ ഈ ഉലർത്തലിന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇനിയൊന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിനി വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും മുളകും കടുകും എല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചതച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഉള്ളി ചതച്ചത് നല്ലതായിട്ട് വയണ്ടു വരണം. വയണ്ടു വന്നതിന് ശേഷം മാത്രമേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കൂട്ട് നല്ലതായിട്ട് വയണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പയർ പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ചെറുപയറോ വൻപയറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയർ പുഴുങ്ങിയതാണ്. ഇതൊരു 1.5 കപ്പ് ചെറുപയർ പുഴുങ്ങിയതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഇനി ഉപ്പോ ഒക്കെ ആവശ്യമുള്ള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നല്ലതായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് പുഴുങ്ങിയതാണെങ്കിൽ നോക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി വെന്ത പയറാണ്. എന്നാലും ഒന്ന് ഈ മസാലയുടെ കൂട്ടത്തിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് വേണമെങ്കിലും നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഞാൻ വെള്ളം ഒന്നും തളിക്കുന്നില്ല. അല്ലാതെ തന്നെ ഇതൊന്ന് അടച്ചൊരു ഒരു ഒരര മിനിറ്റ് നേരം ഒന്ന് വെക്കാൻ പോവുകയാണ്. ഇത് അടുക്കി പിടിക്കത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇപ്പോൾ 1/2 മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ മുളകിൻ്റെയൊക്കെ കൂടത്തിൽ കിടന്നിട്ട് ചെറുപയർ നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് ആ മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെറുപയർ ഉലർത്തൽ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.